നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യ ബ്രിട്ടൻ നയതന്ത്ര ബന്ധത്തെ ഒരിക്കൽ കൂടി ഊഷ്മളമായി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില വാർത്തകളും ചില കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടത്. ഋഷി സനൂക്ക് എന്ന ഇന്ത്യൻ വംശജൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി അവരോധിതനാകുന്നു. അതിനുശേഷം ഇന്ത്യയുമായിട്ടുള്ള വലിയ തോതിലുള്ള സൗഹൃദം നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കണം എന്ന് തന്നെ അദ്ദേഹം ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കൗൺസിലിലും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലും ഒക്കെ തന്നെ പറയുന്നു. വലിയ ശുഭസൂചനയാണ് ഭാരതത്തിന് ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം അനേകം ഇന്ത്യക്കാരാണ്, ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അനേകം പ്രവാസികൾ യു കെയിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഏറിയ ഭാഗവും ഭാരതീയരാണ് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവരെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത ഇപ്പോൾ യു കെയിൽ നിന്ന് തന്നെ വരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് അത്തരത്തിൽ വാർത്തകൾ പുറത്തു വരികയാണ്. കാരണം യു കെയിൽ പൗരത്വമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ചിന്തയും അതേപോലെ തന്നെ ഖാലിസ്ഥാനികളുടെ അവരുടെ ഒരു സ്വാധീനവും വളർന്നു വരുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിടുന്നത്. യു കെയിലെ മുസ്ലിങ്ങളുടെ തീവ്ര മതചിന്തയും ഖലിസ്ഥാനികളും ഉയർന്നു വരുന്ന വലിയ ഭീഷണിയായി മാറുന്നു എന്നതാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട്. എന്തായാലും യു കെയിലെ ജനങ്ങൾക്കിടയിൽ ഭീകരവാദം വളർന്നു വരുന്നത് തടയുന്നതിനായി പബ്ലിക് അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷണർ വില്യം ഷക്രോസ് നടത്തിയ പ്രിവെൻറ്റ് എന്ന പഠനത്തിൻ്റെ അവലോകന റിപ്പോർട്ടിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തെന്നാൽ ഇക്കോ ടെററിസം, തീവ്ര ഇടതുപക്ഷത്തിൻ്റെ വിനാശകരമായ പ്രവർത്തനങ്ങൾ, യു കെയിലെ ഹമാസിനുള്ള തുറന്ന പിന്തുണ, ഇങ്ങനെ വലിയ തോതിലുള്ള വലിയ ആഭ്യന്തര സുരക്ഷ യു കെയ്ക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള തീവ്ര വിഘടനവാദങ്ങൾ ആ മണ്ണിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഋഷി സനൂക്കിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന, വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും യു കെ നേരിടുന്ന നിലവിലുള്ളതും പ്രതീക്ഷിക്കാനാവുന്നതുമായ ഭീകര ഭീഷണികളാണ് ഇവയെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇസ്ലാമിക തീവ്രവാദം രാജ്യത്തെ പ്രാഥമിക ഭീഷണിയാണെന്നും അതിനെ നേരിടേണ്ട രീതികൾ എങ്ങനെയാണ് എന്നുള്ള ശുപാർശകളും ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പബ്ലിക് അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷണർ വില്യം ഷക്രോസ് നടത്തിയ പ്രിവെൻ്റ് എന്ന പഠനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇസ്ലാമിക തീവ്രവാദത്തെയും ഖലിസ്ഥാൻ വാദത്തെയും പറ്റിയിട്ടുള്ള, ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്കുള്ള ബ്രിട്ടനിലെ വേരോട്ടം, ഇവയെല്ലാം ആ പ്രിവെൻ്റ് എന്ന റിപ്പോർട്ടിൽ, പഠന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മേൽ എന്ത് നടപടികൾ സർക്കാർ, യു കെ സർക്കാർ എടുക്കും എന്നതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പ്രാഥമികമായി യു കെയുടെ ആഭ്യന്തര ഭീഷണിയായി വരുന്നത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും വിനാശകരമായ തരത്തിലേക്ക് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വേരുകൾ ആഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പ്രതിപാദിക്കേണ്ട ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.